ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ബിഗ് ബോസ് സീസൺ 6 പുതിയ ന്യൂസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ഒരു ന്യൂസാണ് ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് നാദ്രയുടെ ചാനലിൽ വന്ന ഈ ന്യൂസ് ഏകദേശം 98% നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം നാദ്രയുടെ എല്ലാ ന്യൂസുകളും കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രിയായിട്ട് പ്രവേശനം ലഭിച്ച പൂജ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയതായിട്ടാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ്. അതായത് കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡിൽ നടന്ന ഷർട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ടാസ്കിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പൂജയുടെ ഡെസ്കിന് എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ മെഡിക്കലി അൺഫിറ്റായിട്ടാണ് പൂജ ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 2 ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് നാദ്രയുടെ ചാനലിൽ നാദ്ര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൂജ ബെഡിൽ കിടക്കുന്നതും 3-4 ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്നതുമായ കാര്യം. എന്നാൽ നാദ്ര ഇപ്പോൾ വിട്ട ഈ ന്യൂസ് പൂജ പുറത്തുപോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് 2 റെസ്റ്റ് വേണമെന്ന്. അത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ 2 കഴിയുമോ അതോ ബിഗ് ബോസിന് പുറത്തേക്ക് പോകുമോ എന്നുള്ളതൊന്നും കൺഫേം അല്ല. തന്നെയുമല്ല സിജോ ഈ ആഴ്ച റീഎൻട്രി ഉണ്ടായിരിക്കുമെന്നും നാദ്ര പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വിചാരിക്കാതിരുന്ന ഒരു ചേഞ്ച് കൂടെ പവർ ടീമിൽ വന്നിട്ടുണ്ട്. പൂജ പവർ ടീം അംഗം ആയതുകൊണ്ട് പുറത്തുപോയതിന് പകരമായിട്ട് പവർ ടീമിൽ കയറിയിരിക്കുന്നത് ഗബ്രിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നെ കളി വേറെ ലെവലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ സിബിൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ പൂജയുടെ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ടോട്ടലി നാളെ മുതൽ ചേഞ്ച് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നാദ്രയുടെ ഈ വാക്കുകളുടെ ഒരു ഭാഗം മാത്രം ഞാൻ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും പൂജ നമ്മുടെ ഹൗസിന് പുറത്തേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ഗബ്രി പവർ ടീമിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. പൂജയ്ക്ക് ഒരു റീഎൻട്രി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അപ്പോൾ നാദ്രയുടെ ചാനലിൽ വന്ന ഈ വാർത്ത നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.